കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വീട്ടിൽ ലോക്കായ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ തുടർ പരിശീലനം ഉറപ്പുവരുത്തുന്നതിന് വീട്ടിൽ ഒരു വിദ്യാലയം പദ്ധതിയുമായി സാമൂഹ്യനീതി വകുപ്പ്. ബുദ്ധിവികാസത്തിന് വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് കോവിഡ് മൂലമുണ്ടായ ലോക്ക്ഡൗൺ കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. ഇതിനെ മറികടന്ന് മുടങ്ങിയ ഇവരുടെ തുടർ പരിശീലനം ഉറപ്പുവരുത്തുന്നതിനായാണ് കാലിക്കറ്റ് സർവകലാശാലയുടെ മനഃശാസ്ത്ര വിഭാഗവുമായി കൈകോർത്ത് സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് വീട്ടിൽ ഒരു വിദ്യാലയം എന്ന പേരിൽ പുതിയ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇത്തരം കുട്ടികൾക്ക് വീടുകളിലിരുന്ന് തന്നെ പരിശീലനം നേടാനുള്ള സഹായ ഉപകരണങ്ങളടങ്ങിയ കിറ്റ് വിതരണം, രക്ഷിതാക്കൾക്ക് പരിശീലന മാർഗരേഖകൾ, ടെലി റീഹാബിലിറ്റേഷൻ, ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാം എന്നിങ്ങനെയാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. കുട്ടികളുടെ പ്രായവും അവസ്ഥയും തിരിച്ചറിഞ്ഞ് തയ്യാറാക്കിയ 20-ൽ പരം പഠന സഹായ ഉപകരണങ്ങളടങ്ങിയ 4 തരം കിറ്റുകളാണ് ഈ പദ്ധതിയുടെ ഭാഗമായി ഇവർക്കായി ഒരുക്കിയിട്ടുള്ളത്. കായികക്ഷമത, സംസാര ഭാഷ, ആശയവികസനം, പ്രായോഗിക സാമൂഹിക കഴിവുകൾ എന്നിങ്ങനെയുള്ള കഴിവുകളെ വികസിപ്പിക്കുന്നതിനുതകുന്ന ഉപകരണങ്ങളാണ് കിറ്റുകളിലുള്ളത്. രക്ഷിതാക്കൾക്കുള്ള നിർദ്ദേശങ്ങളടങ്ങിയ വീഡിയോ ക്ലാസ്സുകളും തയ്യാറാക്കി നൽകും. ഭിന്നശേഷിക്കാരുടെ സമഗ്ര ഉന്നമനം ലക്ഷ്യമിട്ടുള്ള സാമൂഹ്യ നീതി വകുപ്പിൻ്റെ CDMRP പദ്ധതിക്ക് കീഴിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിലൂടെ ഇത്തരം കുട്ടികളുടെ മനോവീര്യം തിരികെ പിടിക്കാമെന്ന പ്രതീക്ഷയാണ് വകുപ്പിനുള്ളത്. TCV, തൃശൂർ.